പൂച്ചക്ക് വെള്ളം കൊടുക്കാം. പൂച്ചക്ക അതിന് കുടിക്കാൻ കഴിയ മോളെ പൊട്ടുണ്ടായിന്. നോക്കട്ടെ വലിയ മാനതിന് കൊടുക്ക. പൂച്ചക്കുട്ടികളുണ്ടോ അവിടെ? ആ ചേർന്നത് വല്ലാത്ത ഒരു കഥ തന്നെയാണ്. എന്തോ ഒരു മക്കളെ എന്നെ കണ്ടപ്പോഴത്തേക്ക് മണ്ടിക്കാഞ്ഞ അങ്ങോട്ട്. എത്ര മക്കളേന് അതിന്റെ മോള് കേറിയത്. പഠിച്ചോനെ കുരുന്നേ കുരുന്നേ പോലത്തെ മാങ്ങ പൗക്കാൻ വെക്കൂല മക്കള്. മക്കള് വീഴാഞ്ഞേ നന്നായി. കയ്യോ കാലോ ഒടുങ്ങി പോവൂലേ. ചോനെ ഇവിടെക്കുള്ള മക്കളെ ആണയിക്കോ. അത് മുറ്റത്തേക്ക് ഇറങ്ങിയതിനെ കൊണ്ട് കാണാനായി. വല്ലാത്ത മക്കളല്ലേ. എത്ര മാങ്ങാണ് മക്കളെ അടിച്ച് തൊഴിച്ചിട്ട് കിടത്. ഇതിന് എന്തിനു പറ്റും ഈ മാങ്ങ കണ്ടില്ല ഞാന്. ഓ പെറുക്കിയത് ഇനി ഉപ്പിലിടാൻ പറ്റിയോ? പെറുക്കട്ടെ ഞാനൊരു പക്കറ്റ് ഇട്ട് എടുത്തോണ്ടെടി. വല്ലാത്ത മക്കളെന്നെ. ആ മാങ്ങ ഞാനും പൂപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചതാ. ആക്കത്തിന് പൂത്തോട്ടേ നിയാച്ചിട്ട് വല്ലാത്ത കോള് മക്കൾക്ക് കൊടുക്കൂല ഞാന്. തച്ച തള്ളിയിട്ടാണ് പൗക്കോന്ന് ആരോടാ ചോദിക്കുന്നത്. നല്ല കണ്ടീലത് കണ്ട മഞ്ഞ കളറ് വരുന്നുണ്ട്. രസം കൂടി കഴിഞ്ഞാ പൊത്തിട്ട് മരത്തുമെന്ന് പറിക്കാൻ നിയാച്ചതാ. ഇനിയിപ്പോ പോയി പൊത്തിട്ട് തരട്ടോ. നമ്മ പൊതിഞ്ഞി വെക്കട്ടെ. നല്ലോണം പൊതിഞ്ഞി വെച്ചാല് നമുക്ക് ഇത് കണ്ടോ അങ്ങനെ ഓരോന്ന് ഓരോരോ കള്ളാസിൽ പൊതിഞ്ഞി വെക്കണം. എന്നാലും വേഗം പൗക്കും. കണ്ടോ പൊതിഞ്ഞി വെച്ചത്. ഇത് പൗത്തിട്ട് ഞമ്മക്ക് എടുത്ത് തിന്നണം കേട്ടോ. വെല്ലുമ്മ വേർത്ത് കുളിച്ചല്ലോ. കൊയങ്ങി പോളെ അതിന്റെ വഴുത്തല കുട്ടികളെ വഴുത്തല വലിയ വലിയ പടിയായിട്ട് ആ ഇല മുയ്മാൻ തൊയിച്ചിട്ടേക്കണ്. മറിച്ചിട്ട് തിന്നാണെങ്കിൽ തിന്നോട്ടെ മക്കള് കൊണ്ടേക്കോട്ടെ. കേൾ തിന്നാ പൂതിയായിട്ടല്ലേ മറക്കുന്നത്. വെറുതെ അടിച്ച് തൊയിച്ചിട്ടാളെ വേണ്ടിയിട്ടല്ല മക്കള് കളിക്കുക പടി എടുത്തിട്ട്. അതാണ് ബേജാറ്.